വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. തിരുവനന്തപുരം കാരക്കാ മണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. അല്പം മുൻപ് മെഡിക്കൽ സൂപ്രണ്ട് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് സൂര്യഗായത്രി ഉണ്ട്. സൂര്യഗായത്രി, എന്തൊക്കെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമായത്? വിദ്യ, കുറച്ച് മുമ്പാണ് ഈ മെഡിക്കൽ സൂപ്രണ്ട് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഷമീനയും ഭർത്താവുമാണ് ഇവിടെ താമസിക്കുന്നത്. ഷമീന ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തുന്നതിനോട് ഭർത്താവിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നൊരു കാര്യം ഷമീന ഈ മെഡിക്കൽ സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ ആശാ വർക്കർമാരോടും പറഞ്ഞിരുന്നു എന്നൊരു വിവരമാണ് മെഡിക്കൽ സൂപ്രണ്ടിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വീട്ടിൽ വന്ന് ആശാ വർക്കർമാർ ഷമീനയെ കാണുന്ന സമയത്തും ഇനി ഇവിടേക്ക് വരരുത്, തൻ്റെ ഭർത്താവിന് ഈ ഒരു കാര്യത്തിൽ താല്പര്യമില്ല, തന്നെ ചികിത്സിക്കാൻ തൻ്റെ കാര്യം അന്വേഷിക്കാൻ ഇങ്ങോട്ടേക്ക് വരരുതെന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് കുറച്ച് മുൻപ് തന്നെ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ ഡി എം ഒ അടക്കം ഈ മെഡിക്കൽ സൂപ്രണ്ട് കാര്യങ്ങൾ, ഇത്തരത്തിൽ വീട്ടിൽ വരരുതെന്നടക്കമുള്ള കാര്യങ്ങൾ ഡി എം ഒയെ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ഡി എം ഒ പോലീസ് ഉദ്യോഗസ്ഥരോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവരിൽ നിന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു പരാതി കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ നാട്ടുകാർ നമ്മളോടുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഈ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്? ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആരെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇന്നലെയാണ് ഇവിടുത്തെ ഈ പ്രശ്നം വന്നതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ അറിയുന്നത് അവരുടെ ഈ രണ്ടാം ഭാര്യയും ഈ നഹാസ് അവൻ്റെ പേര് ആ പയ്യനും അവരുടെ രണ്ട് കുട്ടികളും താമസമുണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ മറ്റ് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇതാണ് ഇവരെന്താ ഈ അയൽവാസികളോട് അധികം സംസാരിക്കാത്ത? ഇവിടെ ഈ മറ്റുള്ള ഒരു വീടുമായിട്ട് വളരെ ഒരു ബന്ധം അവർക്ക് ആർക്കുമില്ല. ഈ നാട്ടിലുള്ള അവർ മേളിൽ ഇറങ്ങുന്ന ഒരു പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നവരുമായിട്ട് യാതൊരു പരിചയവും? ഒരു പരിചയവുമില്ല. ഇവിടെ വന്നിട്ട് 8 മാസമായി, പക്ഷെ ഞങ്ങൾ ഇതുവരെ അവരാരെയും കണ്ടിട്ടുമില്ല, ഒരു പരിചയവുമില്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത്? ഞങ്ങളുടെ സംഭവം അറിയുന്നത് എന്നെ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, എന്നെ വിളിച്ചു പറയുകയായിരുന്നു. ഒരു വൈകിട്ട് ഒരു 6-7 മണിയാവും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇതിനു മുമ്പേ ഇങ്ങനെ ആശാ വർക്കർമാരിവിടെ വന്നു, അവർ നല്ല ഒരു പ്രവർത്തനം നിരന്തരമായി ഈ വീടുമായി സമീപിക്കുകയും അവർ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അവർ കേൾക്കുന്നില്ല. എൻ്റെ ഭർത്താവിനെ പേടിച്ചവർ ട്രീറ്റ്മെൻറ്റിന് പോകുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് ഇവിടെ കിട്ടിയത്. പിന്നെ അങ്ങനെ ആശാ വർക്കറുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോഴാണ് കാര്യം അവരുടെ കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് അവർ അവരുടെ ഓഫീസറെ അറിയിക്കുകയും അവർ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് നല്ല രീതിയിലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചു. അവരും പറഞ്ഞ് കേൾക്കാത്തതുകൊണ്ടാണ് പോലീസിന് അവർ റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെ പോലീസും അങ്ങനെ പ്രാവശ്യം ഇവിടെ വരികയുണ്ടായി. 1 മാസം ആവുമെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പോലീസ് ഒന്ന് ഇവിടെ സംസാരിച്ചിട്ട് അവർ തയ്യാറാവുന്നില്ല, പോലീസ് തിരിച്ചുപോയി. പക്ഷേ പോലീസിന് പിറ്റേ ദിവസത്തെങ്കിലും വന്ന് ഇവരെ ഒന്ന് ഹോസ്പിറ്റലാക്കാനുള്ളൊരു സംവിധാനം പോലീസിന് ചെയ്യാമായിരുന്നു. പോലീസിന് നമ്മൾ കുറ്റമായിട്ട് പറയുന്നതല്ല, പക്ഷേ അത് ചെയ്തിട്ട് മരണപ്പെട്ടു പോയ കുട്ടിയുടെ വീടെന്ന് പറയുന്നത് പാലക്കാടാണ്. അപ്പോൾ അവരെ രക്ഷാകർത്താവിനെ വിളിച്ചു വരുത്തി ഒരു സംവിധാനം ചെയ്യാം. ശരിക്കും അവർ തിരുവനന്തപുരംകാരല്ല, അവർ ഈ കൊച്ചിൻ്റെ ഈ പെൺകൊച്ച് തിരുവനന്തപുരത്തുള്ളല്ല, പാലക്കാട് എന്നാണ് പറയുന്നത്. അവരുടെ അച്ഛനും അമ്മയും ഇന്ന് വെളുപ്പിലെ വന്നെന്നാണ് പറയുന്നത്. അവരിപ്പോൾ PRS ഹോസ്പിറ്റലിൽ നിൽപ്പുണ്ട്. ഇവരിവിടെ വാടകയ്ക്കാണോ താമസിക്കുന്നത്? ഇവരിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വിദ്യ, അത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അത് തന്നെയാണ്, അതായത് ഈ കുടുംബത്തിൽ ഇവിടെയുള്ളവർക്ക് ഈ അയൽവാസികളുമായിട്ട് നാട്ടുകാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. വെച്ച് നോക്കുമ്പോൾ ഈ ചികിത്സിക്കുന്നതിനോട്, ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നതിനോട് ഭർത്താവിന് താല്പര്യമുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന ആശാവർക്കർമാർ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടി എത്തിയപ്പോഴും ഇവിടെ വരരുത് എന്നൊരു കാര്യം ഈ ഷമീന അവരോട് പറഞ്ഞിരുന്നു എന്നൊരു കാര്യമാണ് സൂപ്രണ്ടും നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇനിയിപ്പോ എന്താണ്? ഇനി എന്താ, ഞങ്ങള് ജസ്റ്റ് എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി വന്നായിരുന്നു. ആരോഗ്യ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം, അതിനുവേണ്ടി വന്നാണ്.
അപ്പോൾ ഈ യുവതി വീണ്ടും ചികിത്സ വേണ്ട, ആശാവർക്കർമാർ ഇനി വരരുത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ മുന്നോട്ട് നടപടികളൊന്നും സ്വീകരിച്ചില്ല? അല്ല, ആരും തന്നെ വരരുത് എന്നവർ പറയണ്ടേ. അപ്പം നമ്മൾ നമുക്ക് പിന്നെ കൊടുക്കുന്ന ഒരു അഷുറൻസേ ഉള്ളൂ, ഏത് സമയത്തും 24 hours എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ വന്ന് സഹായിക്കാം, അതേ പറയാൻ പറ്റുള്ളൂ. ഹലോ വിദ്യ, അതാണ് സൂപ്രണ്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് സൂപ്രണ്ട് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഹെൽത്ത് നിന്ന് ആളുകൾ വരുമ്പോഴും ആശാവർക്കർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇങ്ങോട്ടേക്ക് വരരുത്, തൻ്റെ ഭർത്താവിനത് താല്പര്യമില്ല എന്നൊരു അടക്കമുള്ള കാര്യങ്ങൾ ഈ യുവതി ഷമീന അവരോട് പറഞ്ഞിരുന്നു. തുടർന്ന് അവർക്ക് വേണ്ട വിധത്തിൽ ചികിത്സ ഉറപ്പാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ മൃതദേഹങ്ങൾ, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾ ഇപ്പോൾ PRS ആശുപത്രിയിലുണ്ട്. ഈ കൂടുതൽ ബന്ധുക്കൾ, അതായത് ഈ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയും മകളും ഈ PRS ആശുപത്രിയിൽ തന്നെയാണുള്ളത്. ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിൽ നിന്നും ഈ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ.